KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഉദ്വേഗജനകമായ മണിക്കൂറുകൾക്കൊടുവിൽ ധനമന്ത്രി KM മാണി രാജിവച്ചു. ജാമിയത്തുൽ ഹിന്ദ് പ്രഥമ ബിരുദദാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സമ്മേളനം വ്യാഴാഴ്ച കോട്ടക്കലിൽ. മുൻ ചീഫ് വിപ്പ് PC ജോർജ് MLA സ്ഥാനം രാജിവച്ചു. വനിതാ സ്ഥാനാർത്ഥിയെ അവഹേളിച്ച് ലീഗ് പ്രവർത്തകർ ലൈംഗിക വൈകൃതം കാട്ടിയ സംഭവം വനിതാ കമ്മീഷൻ കേസെടുത്തു. ഉടൻ അന്വേഷിച്ച് നടപടിയെടുക്കാൻ DGP നിർദ്ദേശം. ഇന്ത്യയിലെ മാംസവിൽപ്പനയിൽ കേരളം ഒന്നാം സ്ഥാനത്ത്. വർഷത്തിൽ വിറ്റഴിക്കുന്നത് 4.5 ലക്ഷം ടൺ ഇറച്ചി. വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. ചടങ്ങിന് നേതൃത്വം നൽകിയത് മക്ക ഗവർണർ ഖാലിദ് ബിൻ ഫൈസൽ രാജകുമാരൻ. ഡൽഹിയിൽ 247 കോടി അനുവദിച്ച 6 വരിപ്പാത 142 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കി. കെജ്രിവാൾ താരമാകുന്നു. വാർത്തകൾ വിശദമായി. ബാർ കോഴക്കേസിൽ കുരുങ്ങി മന്ത്രി KM മാണി ഒടുവിൽ പുറത്ത്. ഉദ്വേഗജനകമായ മണിക്കൂറുകൾക്ക് ഒടുവിൽ ധനമന്ത്രി സ്ഥാനത്തുനിന്ന് KM മാണി രാജിവച്ചു. മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗവൺമെന്റ് ചീഫ് വിപ്പ് സ്ഥാനത്തുനിന്ന് തോമസ് ഉണ്ണിയാടനും രാജി നൽകി. കോടതിയിൽ നിന്ന് രൂക്ഷമായ പരാമർശങ്ങളുണ്ടായിട്ട് പോലും അവസാന നിമിഷം വരെ രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന മാണി എല്ലാവരും കൈവിട്ടതോടെ രാജി പ്രഖ്യാപിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഘടകകക്ഷികളും കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗവും കടുത്ത നിലപാട് എടുത്തതാണ് മാണിക്ക് വിനയായത്. നിയമവ്യവസ്ഥയോട് ഉള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എന്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവയ്ക്കും. രാജിവയ്ക്കുന്ന കാര്യം ഞാൻ ചീഫ് മിനിസ്റ്ററുമായിട്ട് ആലോചിച്ച് ചീഫ് മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. രാജിക്കത്ത് ഇപ്പോൾ കൊടുത്തുവിടുന്നു. എനിക്ക് എല്ലാ പിന്തുണയും നൽകിയ മുഖ്യമന്ത്രിയോടും എന്റെ സഹമന്ത്രിമാരോടും ഒക്കെയുള്ള എന്റെ സ്നേഹം ഞാൻ പങ്കുവച്ചുകൊണ്ട് രാജിവയ്ക്കുന്നു. ഇനിയും കലവറയില്ലാത്ത പിന്തുണ തുടർന്നും UDFന് നൽകുന്നതായിരിക്കും കേരള കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. ബഹുമാനായിട്ടുള്ള പാർട്ടി ചെയർമാൻ പാർട്ടി ലീഡർ കേരളത്തിന്റെ ബഹുമാനിയായ ധനകാര്യ മുഖ്യമന്ത്രി മാണി സാറ് രാജിവെക്കേണ്ട സാഹചര്യം വന്നു ചേർന്നതിൽ എനിക്കും അങ്ങേയറ്റം വിഷമമുണ്ട്. ബഹുമാനായിട്ടുള്ള മാണി സാറ് നീതിന്യായ വ്യവസ്ഥയോടൊക്കെയുള്ള നീതിയും കൂറുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാണി സാറ് രാജിവെച്ചിട്ടുള്ളത്. ബഹുമാനായ പാർട്ടി ലീഡർ മാണി സാറിന്റെ രാജിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവൺമെന്റ് ചീഫ് എന്ന പദവി നിന്ന് രാജിവെക്കുകയാണ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് പാർട്ടി യോഗം കൂടും, പാർട്ടി യോഗത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് ഞങ്ങളുടെ പാർട്ടി യോഗം കൂടി. ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ എന്റെ രാജിസന്നദ്ധത ഞാൻ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാന്റെ സുദൃഢമായ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനോടുകൂടി യോജിക്കുന്നു, സമ്മതം നൽകുന്നു എന്ന് പാർട്ടി പറയുകയുണ്ടായി. പാർട്ടിയുടെ അനുമതി ആ നിലയ്ക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ അതനുസരിച്ച് രാജിവയ്ക്കുന്നു. രാജിക്കത്ത് ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൌസിലേക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക്.
ഇന്ന് വൈകിട്ട് ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മാണി രാജിവെക്കണമെന്ന് ജോസഫ് വിഭാഗം ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ മാണി രാജിവെക്കുന്നുവെങ്കിൽ ജോസഫും രാജിവെക്കണമെന്ന് മാണി വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ അതിനെ ജോസഫ് വഴങ്ങാതെ വന്നതോടെ അപമാനിതമായി മാണി പുറത്തു പോകുന്ന സ്ഥിതിയാണുണ്ടായത്. ബാർ കോഴക്കേസിൽ ഹൈക്കോടതി ഇന്നലെ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങളാണ് മാണിയുടെ പെട്ടെന്നുള്ള രാജിക്ക് വഴിയൊരുക്കിയത്. സീസറുടെ ഭാര്യ ശുദ്ധയായാൽ പോരാ, അത് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണമെന്നും മന്ത്രിസ്ഥാനം ഒഴിയണോ എന്ന കാര്യം മാണിയുടെ മനസ്സാക്ഷിക്ക് വിടുന്നുവെന്നുമാണ് ഹൈക്കോടതി ഇന്നലെ നിരീക്ഷിച്ചത്. ബാർ കേസിൽ വിജിലൻസ് കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഇതോടെ മാണിക്കുമേൽ സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു. മുൻ ചീഫ് വിപ്പ് പി സി ജോർജ് എംഎൽഎ സ്ഥാനം രാജിവെച്ചു. പി സി ജോർജിന്റെ കൂറുമാറ്റ നിരോധനം സംബന്ധിച്ച കേസിൽ സ്പീക്കർ തീരുമാനം എടുക്കാനിരിക്കെയാണ് പി സി ജോർജിന്റെ രാജി. അയോഗ്യനാക്കിയേക്കുമെന്ന ഭീഷണി നേരിടുന്ന പി സി ജോർജ് എംഎൽഎ സ്ഥാനം രാജിവെക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മാണിക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് താൻ എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതെന്ന് പി സി ജോർജ് പറഞ്ഞു. വ്യാഴാഴ്ച സ്പീക്കർക്ക് രാജിക്കത്ത് നൽകും. ഈ സർക്കാരിന് ഇനി തുടരാൻ അവകാശമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ച് ജനവിധി തേടുകയാണ് വേണ്ടത്. ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയാൽ കോൺഗ്രസ് ഇനി രക്ഷപ്പെടില്ലെന്നും പി സി ജോർജ് പറഞ്ഞു. ഡൽഹിയിൽ ആറുവരി ഫ്ളൈഓവർ പദ്ധതിക്ക് അനുവദിച്ചത് 247 കോടി രൂപയാണ്. ആറുവരി പാത പൂർത്തിയായപ്പോൾ ചെലവായത് 142 കോടി രൂപയും 105 കോടി രൂപ കുറവ്. ഇത് വിശ്വസിക്കാമോ എന്ന് ചോദിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. സർക്കാർ പദ്ധതികൾ അഴിമതിയുടെ തുടർക്കഥകളാകുന്ന കാലത്താണ് തലസ്ഥാനത്ത് ഒരു റോഡ് പദ്ധതി ലക്ഷ്യമിട്ടതിലും 100 കോടി രൂപ കുറഞ്ഞ ചെലവിൽ പൂർത്തിയായത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി കെജ്രിവാളും കേന്ദ്രമന്ത്രി എം വെങ്കയ്യനായിഡുവും ചേർന്ന് ചൊവ്വാഴ്ചയാണ് ആറുവരി ഫ്ളൈ ഓവർ ഉദ്ഘാടനം ചെയ്തത്. പ്രസംഗത്തിൽ തന്റെ മുൻഗാമിയും കോൺഗ്രസ് നേതാവുമായ ഷീലാ ദീക്ഷിതിന് ആ പദ്ധതി നടപ്പാക്കിയതിലുള്ള പങ്ക് കെജ്രിവാൾ എടുത്തു പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ പദ്ധതി പൂർത്തിയാക്കിയതിന് ഡൽഹി സർക്കാരിനെ വെങ്കയ്യനായിഡുവും അഭിനന്ദിച്ചു. വടക്കൻ ഡൽഹിയിലെ ആസാദ്പൂർ, പ്രേംബാരിപൂൽ എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 1.6 കിലോമീറ്റർ നീളമുള്ള ചുറ്റുറോഡാണത്. 2013 ഷീലാ ദീക്ഷിതിന്റെ കാലത്താണ് റോഡ് പദ്ധതി തുടങ്ങിയത്. പദ്ധതിക്ക് അനുവദിച്ച തുക 247 കോടിയാണ്. പക്ഷേ ഡൽഹി പി ഡബ്ല്യു ഡി അത് പൂർത്തിയാക്കിയത് 142 കോടി രൂപയ്ക്കും. കെജ്രിവാൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി, ഇത് അവിശ്വസനീയമാണ്. സത്യസന്ധമായ ഒരു സർക്കാരിൽ നിന്ന് മാത്രമേ ഇത് സംഭവിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ മാംസവിൽപ്പനയിൽ കേരളം ഒന്നാം സ്ഥാനത്ത്. ഒരു വർഷം കേരളത്തിൽ വിറ്റഴിക്കുന്നത് 4.5 ലക്ഷം ടൺ ഇറച്ചി. വിശദമായ റിപ്പോർട്ടിലേക്ക്. മാംസവിൽപ്പനയിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത്. ഒരു വർഷം കേരളത്തിൽ വിറ്റഴിയുന്നത് കോഴിയും മട്ടനും ബീഫും പോർക്കുമായി 4.5 ലക്ഷം ടൺ ഇറച്ചിയാണ്. നടപ്പ് വിലയനുസരിച്ച് 10,000 കോടി രൂപയിലേറെ ചെലവുള്ള മാംസമാണിത്. പക്ഷേ ഇന്നും സ്വകാര്യ മേഖലയിൽ ആധുനിക നിലവാരമുള്ള അറവുശാലയോ മാംസ സംസ്കരണ കേന്ദ്രമോ ഇല്ല. പൊതുമേഖലയിലെ മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യയുടേതും സഹകരണ മേഖലയിൽ വയനാട്ടിലെ ബ്രഹ്മഗിരി സൊസൈറ്റിയുടേതും മാത്രമാണ് നിലവാരമുള്ള അറവുശാലകൾ. എമർജിംഗ് കേരള സംഗമത്തിൽ ധാരാളം പദ്ധതികൾ വന്നുവെങ്കിലും ഒന്നും നടപ്പായില്ല. പ്രാദേശിക എതിർപ്പും കർശനമായ നിയമങ്ങളുമാണ് സംരംഭകരെ അകറ്റുന്നത്. ഗൾഫ്, യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ ഇറച്ചിക്കും മൂല്യവർദ്ധിത മാംസ ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡുള്ളപ്പോഴാണ് പുതുതായി സംരംഭങ്ങൾ നടത്താൻ ആളുകൾ അറച്ചു നിൽക്കുന്നത്. പശു, കാള, എരുമ, പോത്ത് എന്നീ നാൽക്കാലികളുടെ എണ്ണത്തിൽ വൻ ഇടിവും നേരിടുകയാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എസ് ചന്ദ്രൻകുട്ടി ചൂണ്ടിക്കാട്ടി. കൂത്താട്ടുകുളം മീറ്റ് പ്രൊഡക്ട്സിന് ദിവസം 4 ടൺ സംസ്കരിക്കാനുള്ള ശേഷി മാത്രമാണുള്ളത്. ദിവസം 40 ടൺ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റിന്റെ പണി നടക്കുന്നുമുണ്ട്. പക്ഷേ കേരളത്തിലെ ഡിമാൻഡ് തന്നെ നേരിടാൻ കഴിയാത്തതിനാൽ കയറ്റുമതിക്കോ അയൽ സംസ്ഥാനങ്ങളിൽ വിപണനത്തിനോ ശ്രമിക്കുന്നില്ല. എന്നാൽ ഗൾഫിൽ നിന്നും മറ്റും സംസ്കരിച്ച മാംസത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും സ്ഥിരമായി അന്വേഷണങ്ങൾ വരാറുണ്ടെന്ന് MD അറിയിച്ചു. കേരളത്തിൽ നിന്നും മാംസം കയറ്റുമതി ചെയ്തിരുന്ന ഏക സ്ഥാപനമായ തൊടുപുഴയിലെ സൗഗന്ധിക പ്രവർത്തനം നിർത്തി. കയറ്റുമതി ചെയ്യണമെങ്കിൽ കാർഷികോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ അംഗീകാരം വേണമെന്ന കേന്ദ്ര നിയമം വന്നതിനെ തുടർന്നാണിത്. അവരുടെ കർക്കശ നിബന്ധനകൾ പാലിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക അറവുശാല ഒന്നുപോലും കേരളത്തിലില്ല. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലകുളം. കണ്ണൂർ മാട്ടൂലിൽ ലീഗ് പ്രവർത്തകർ വനിതാ സ്ഥാനാർത്ഥിയെ അപമാനിച്ച് പ്രതീകാത്മക ബലാത്സംഗം ചെയ്യുന്നതായി ചിത്രീകരിച്ച സംഭവത്തിൽ കേസെടുക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ നിർദ്ദേശം. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ലീഗ് പ്രവർത്തകർ വനിതാ സ്ഥാനാർത്ഥിയെ അപമാനിച്ച് ബലാത്സംഗം ചെയ്യുന്നതായി ചിത്രീകരിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു.
തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വനിതാ സ്ഥാനാർത്ഥിയെയും സ്ത്രീത്വത്തെയും അപമാനിച്ച ലീഗ് പ്രവർത്തകർക്കെതിരെ അടിയന്തരമായി അന്വേഷിക്കാനാണ് നിർദ്ദേശം. അന്വേഷിച്ചു ഉടൻ റിപ്പോർട്ട് നൽകാനും ഡിജിപിക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷ നിർദ്ദേശം നൽകി. കണ്ണൂരിലെ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ മടക്കര ഈസ്റ്റ് വാർഡിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷമാണ് സംഭവം. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ലീഗ് പ്രവർത്തകർ നടത്തിയത്. അങ്ങേയറ്റം അധമമായ കാര്യങ്ങളാണ് ആ പ്രകടനത്തിൽ നടന്നതെന്നും കമ്മീഷൻ അധ്യക്ഷ കെ സി റോസക്കുട്ടി പറഞ്ഞു. തോറ്റ സ്ഥാനാർത്ഥിയായി ഒരാളെ വേഷം കെട്ടിച്ച് ആ സ്ത്രീരൂപത്തിന്മേൽ ലൈംഗികാതിക്രമത്തിന്റെ വെറിപിടിച്ച വൈകൃതങ്ങളും അശ്ലീലതയും പ്രകടനക്കാർ കാട്ടിക്കൂട്ടുകയായിരുന്നു. ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. കർണാടകയിൽ ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷത്തിനെതിരെ ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി. മടിക്കേരിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു VHP പ്രവർത്തകൻ കുട്ടപ്പ കൊല്ലപ്പെട്ടു. 50 വയസ്സായിരുന്നു. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷം സംഘടിപ്പിക്കുന്നതിനെതിരെ BJPയും VHPയും ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. VHPയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. നിരവധി കടകൾക്ക് തീയിടുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പുവിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണ് സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. എന്നതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷമെന്ന് കർണാടക സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗൾഫ് വാർത്തകൾ. തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ പ്രതിനിധിയായി രാജാവിന്റെ ഉപദേഷ്ടാവും മക്ക ഗവർണറുമായ അമീർ ഖാലിദ് ബിൻ ഫൈസൽ രാജകുമാരൻ വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങിന് നേതൃത്വം വഹിച്ചു. മസ്ജിദുൽ ഹറാമിലെത്തിയ അദ്ദേഹത്തെ ഇരുഹറം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ്, മക്ക ഹറം ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസർ അൽ ഖുസൈം തുടങ്ങിയവർ സ്വീകരിച്ചു. ശേഷം ഖാലിദ് ഫൈസൽ രാജകുമാരനും സംഘവും കഅബയുടെ അകത്തു കയറി ഉൾഭാഗം പനനീർ ചേർത്ത ജംസം വെള്ളം കൊണ്ട് കഴുകി. പനനീരും ഊതും ചേർത്ത ജംസം വെള്ളത്തിൽ നനച്ച തുണിക്കഷ്ണം കൊണ്ട് ചുവർ തുടച്ച് വൃത്തിയാക്കി. പിന്നീട് അദ്ദേഹം തവാഫും നിസ്കാരവും പൂർത്തിയാക്കി. മക്ക സ്റ്റേറ്റ് സെക്യൂരിറ്റി മേധാവി അമീർ സൌദ് ബിൻ അബ്ദുള്ള, മക്ക സ്റ്റേറ്റ് മനുഷ്യാവകാശ വിഭാഗം ഉപമേധാവി അമീർ ഫൈസൽ ബിൻ മുഹമ്മദ്, ഇരുഹറം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ്, മക്ക ഹറം ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസർ അൽ ഖുസൈം, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായ അൽ ഷൈബ കുടുംബം, മന്ത്രിമാർ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ തലവന്മാർ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങിൽ പങ്കാളികളായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി യജ്ഞിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി യജ്ഞിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളേ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടൻ കരുത്തു നൽകിടും തിങ്കളേ, ഐറ്റിംഗ് ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ, സ്ട്രഗ്ലിംഗ് ഫോർ സൽവേഷൻ വി ആർ അഗൈൻസ്റ്റ് വൈസ്, ഐറ്റിംഗ് ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ, സ്ട്രഗ്ലിംഗ് ഫോർ സൽവേഷൻ വി ആർ അഗൈൻസ്റ്റ് വൈസ്, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദി യജ്ഞിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടീ മുഴക്കമിട്ട നാദങ്ങളേ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറും ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജാമിയത്തുൽ ഹിന്ദ് പ്രഥമ ബിരുദദാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ പ്രഥമ ബിരുദദാന സമ്മേളനം വ്യാഴാഴ്ച കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അഖിലേന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ബിരുദദാന പ്രഭാഷണം നടത്തും. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ദവ കോളേജുകളെ ഏകീകൃത സിലബസിന് കീഴിൽ കൊണ്ടുവന്നതിനുശേഷം ശാസ്ത്രീയമായ പരീക്ഷാ സംവിധാനവും മൂല്യനിർണയവും നടത്തി ശ്രദ്ധേയമായ സേവനങ്ങൾ കാഴ്ചവെച്ച ജാമിയത്തുൽ ഹിന്ദ് നടത്തിയ ബിരുദവാർഷിക പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് സമ്മേളനത്തിൽ ബിരുദം നൽകുന്നത്. ബിരുദദാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. 120 വിദ്യാർത്ഥികൾക്കാണ് ബിരുദം നൽകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗങ്ങളും എസ് വൈ എസ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്, എസ് എം എ, എസ് ജെ എം, എസ് എസ് എഫ് സംസ്ഥാന നേതാക്കളും നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച അംഗീകൃത കോളേജുകളിലെ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളും സംബന്ധിക്കും. 72 ദേവ കോളേജുകളിലായി 5,432 വിദ്യാർത്ഥികളാണ് ജാമിയത്തുൽ ഹിന്ദിന് കീഴിൽ പഠനം നടത്തിവരുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് സയ്യിദ് വയത്തൂർ യൂസുഫ് കോയ തങ്ങൾ പതാക ഉയർത്തും. കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനം കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സി മുഹമ്മദ് ഫൈസി, മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ, ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി, ഫാറൂഖ് നെയ്മി കൊല്ലം എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് ജാമിയത്തുൽ ഹിന്ദ് വിഭാവനം ചെയ്യുന്ന സർവകലാശാല എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ചർച്ച നയിക്കും. കോടമ്പുഴ ബാബ മുസ്ലിയാർ അധ്യക്ഷനായിരിക്കും. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, എൻ അലി അബ്ദുള്ള, ഇസുദ്ദീൻ സക്കാഫി കൊല്ലം, ഡോക്ടർ അബ്ദുൽ ഗഫൂർ അസ്ഹരി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ അബ്ദുസ്സലാം എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് അലിബാഫക്ക് തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. ബിരുദദാന ചടങ്ങിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകും. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി ഉദ്ഘാടനം ചെയ്യും. അലിക്കുഞ്ഞു മുസ്ലിയാർ ഷെറിയ, എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിക്കും. റഫീഖ് നരിക്കുനി, കെ എം എസ് ന്യൂസ്, കോഴിക്കോട്. ഡൽഹിയിലെ വിവിധ ചേരികളിൽ താമസിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് റിലീഫ് ആന്റ് ചാരിറ്റബിൾ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ RCFI വസ്ത്ര വിതരണം നടത്തി. ഓക്ല, വിഹാർ, സെലാംപൂർ തുടങ്ങിയിടങ്ങളിലെ 100-ൽപ്പരം കുടുംബങ്ങൾക്കാണ് വസ്ത്രവിതരണം നടത്തിയത്. RCFI ഡൽഹി കോർഡിനേറ്റർ ഹസീബ് സഖാഫി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സിദ്ദീഖ് മുഹമ്മദ്, വിസ്ഡം ഹോം കോർഡിനേറ്റർ ഖാദർ നൂറാനി നരിക്കോട്, SSF ഡൽഹി സോൺ ജനറൽ സെക്രട്ടറി അഫ്സൽ മൂസ, മജീദ് നരിക്കുനി, ഇർഷാദ് ഉവൈസ്, ഇഹ്സാനുൽ ഇഹ്തിഷാം തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊടും തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത്. മർക്കസ് ശരിയത്ത് കോളേജിൽ നിന്നും സഖാഫി കാമിൽ സഖാഫി ബിരുദമെടുത്ത കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സഖാഫികളുടെയും പ്രത്യേക സംഗമം November 21 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മർക്കസിൽ നടക്കും. ജില്ലാ ശൂറ രൂപീകരണം 1985 മുതൽ സനദ് വാങ്ങിയവരുടെ ബാച്ചുകൾ തിരിച്ചുള്ള സംഗമങ്ങളുടെ രൂപങ്ങളും ചർച്ച ചെയ്യും. ഇത് സംബന്ധമായ ചർച്ച സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി സഖാഫി വള്ളിയാട്, CP ഉബൈദ് സഖാഫി, ലത്തീഫ് സഖാഫി, സലീം സഖാഫി സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്വേഗജനകമായ മണിക്കൂറുകൾക്കൊടുവിൽ ധനമന്ത്രി KM മാണി രാജിവച്ചു. കർണാടകയിൽ ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷത്തിനെതിരെ വ്യാപക അക്രമം, ഒരാൾ കൊല്ലപ്പെട്ടു. ജാമിയത്തുൽ ഹിന്ദ് പ്രഥമ ബിരുദദാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സമ്മേളനം വ്യാഴാഴ്ച കോട്ടക്കലിൽ. ഇന്ത്യയിലെ മാംസവിൽപ്പനയിൽ കേരളം 1-ാം സ്ഥാനത്ത്. വർഷത്തിൽ വിറ്റഴിക്കുന്നത് 450,000 ടൺ ഇറച്ചി. വിശുദ്ധ കഅബാ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. ചടങ്ങിന് നേതൃത്വം നൽകിയത് മക്ക ഗവർണർ ഖാലിദ് ബിൻ ഫൈസൽ രാജകുമാരൻ. വനിതാ സ്ഥാനാർത്ഥിയെ അവഹേളിച്ച് ലീഗ് പ്രവർത്തകർ ലൈംഗിക വൈകൃതം കാട്ടിയ സംഭവം വനിതാ കമ്മീഷൻ കേസെടുത്തു. ഉടൻ അന്വേഷിച്ച് നടപടിയെടുക്കാൻ DGP നിർദ്ദേശം. ഡൽഹിയിൽ 247 കോടി അനുവദിച്ച 6-വരിപ്പാത 142 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കി. കെജ്രിവാൾ താരമാകുന്നു. മുൻ ചീഫ് വിപ്പ് PC ജോർജ് MLA സ്ഥാനം രാജിവച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.